ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കോമൺ കോഴ്സ് മലയാളം സാഹിത്യരൂപങ്ങൾ എൻ വി കൃഷ്ണവാര്യരുടെ മോഹൻദാസ് ഗാന്ധിയും നാദൂറം ഗോഡ്സെയും എന്ന കവിതയാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. ഗാന്ധിജി നിന്ദിക്കപ്പെടുകയും ഗോഡ്സെ പൂജിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ കവിതയുടെ വായനയ്ക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഈ കവിത വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ആക്ഷേപഹാസ്യ രൂപേണയാണ് കവി കവിത എഴുതിപ്പോയിട്ടുള്ളത്. നമ്മൾ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കിയ ചരിത്ര വസ്തുതകളുണ്ട്. എന്താണത്? നീണ്ട 30 വർഷക്കാലം സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഒരു ഗാന്ധിയെക്കുറിച്ച്, ഒപ്പം ആ മഹാനായ മനുഷ്യനു നേരെ വെടിയുതിർത്ത നാദൂറാം വിനായക് ഗോഡ്സെ എന്ന ഗാന്ധി ഘാതകനെക്കുറിച്ച്. എന്നാൽ കവിതയിൽ ആക്ഷേപഹാസ്യ രൂപത്തിൻ്റെ പിന്തുണയാൽ ശക്തമായ വിമർശനമെന്ന നിലയിൽ കൃഷ്ണവാര്യർ ഗോഡ്സെയെ ഉന്നത സ്ഥാനത്തും ഗാന്ധിജിയെ താഴെത്തട്ടിലെ നിർദ്ധനായ വ്യക്തിയായുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അവതരണ തലം ഇന്നിൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ്. പാഠഭാഗത്തിലേക്ക്. അരി വാങ്ങുവാൻ ക്യൂവിൽ തിങ്ങി നിൽക്കുന്നു ഗാന്ധി, അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ എന്ന് തുടങ്ങിയാണ് കവിത ആരംഭിക്കുന്നത്. ഇവിടെ ഗാന്ധിയും ഗോഡ്സെയും പ്രതിനിധീകരിക്കുന്നത് പുതിയൊരു ഭാവനാത്മക തലത്തെയാണ്. ഗാന്ധിജി എന്ന വൃദ്ധൻ അരി വാങ്ങുവാനായി ക്യൂവിൽ തിക്കി നിൽക്കുമ്പോൾ വലിയൊരു കൂറ്റൻ കാറിലേറി അവിടേക്ക് എത്തുന്നു ഗോഡ്സെ. ശേഷം കരിഞ്ചന്തയിൽ 50 ലാഭത്തിൽ തൻ്റെ കയ്യിലെ സ്റ്റോക്ക് എല്ലാം തീർന്ന സന്തോഷത്തിൽ മതിമറക്കുന്നു. ഈ വരികളിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുസ്ഥിതി കൂടിയാണ്. ഏത് വിധേനയും ലാഭമുണ്ടാക്കണം എന്ന് കരുതുന്ന ഒരു വിഭാഗം, മറുവശത്ത് അന്നന്നത്തെ ജീവിതം തള്ളിനീക്കാൻ ബുദ്ധിമുട്ടുന്നവർ. ലാഭത്തിൽ കയ്യിലെ സ്റ്റോക്ക് തീർത്ത ഗോഡ്സെ മദ്യവും ചീട്ടാട്ടവും മൈത്രിയും വിളമ്പുന്ന ക്ലബിലേക്ക് എത്താനുള്ള വെപ്രാളത്തിലാണ്. ലാഭനിമിഷത്തെ സന്തോഷകരമാക്കുവാൻ ശ്രമിക്കുന്ന വ്യാപാരമാന്യൻ എന്ന ഗോഡ്സെ ശ്രമിക്കുന്നു. ഇവിടെ കവി പറഞ്ഞ വ്യാപാരമാന്യൻ എന്ന പ്രയോഗം പ്രസക്തമാണ്. കാരണം ആ പ്രയോഗം ആക്ഷേപമാണ്. കരിഞ്ചന്തയിൽ സാധനങ്ങൾ വിറ്റ് ലാഭമുണ്ടാക്കുന്നവൻ എങ്ങനെ മാന്യനാകും? മറ്റുള്ളവൻ്റെ അന്നത്തിൽ കൈയിട്ട് വരുന്നതിന് തുല്യമാണത്. ഇവിടെ കൃഷ്ണവാര്യർ വ്യാപാരമാന്യനിലൂടെ വായനക്കാരെ ചിന്തിപ്പിച്ചു എന്ന് പറയാം. ഗോഡ്സെ എന്ന വ്യാപാരമാന്യൻ ക്ലബിലേക്ക് പാഞ്ഞപ്പോൾ രാത്രിയിൽ വീട്ടിലെന്തെങ്ങനെ എത്തിക്കുമെന്ന് ചിന്തിച്ചു നിൽക്കുന്ന വൃദ്ധനായ ഗാന്ധിയെയും കവിതയിൽ കാണാൻ സാധിക്കും. പിന്നീട് കാണുന്നത് ഗോഡ്സെയുടെ ആത്മഗതമാണ്. അയ്യോ കഷ്ടം, ഈ ഏഴയായവനു വേണ്ടി കയ്യിലുണ്ടായ തോക്കിലെ വിലപ്പെട്ട ഉണ്ടകൾ നിറച്ചത് എന്ന് പറയുന്നു. ഗോഡ്സെക്ക് ഗാന്ധി എന്ന വ്യക്തിയേക്കാൾ വിലപ്പെട്ടത് തോക്കിലെ ഉണ്ടയായിരുന്നു. ഈ ഊതിയാൽ പാറുന്നവൻ്റെ നിഴലിനു പിന്നാലെയാണോ എൻ്റെ ചൂതാടിത്തിമിറിക്കേണ്ട സമയം ഞാൻ പാഴാക്കിയത്? ഗാന്ധി എന്ന വൃദ്ധൻ യാതൊന്നുമല്ല എന്ന ധ്വനിയാണ് ഗോഡ്സെയുടെ വാക്കുകളിൽ തെളിയുന്നത്. ക്യൂവിൽ നിൽക്കവേ കാറിൽ ഗോഡ്സെയെ കണ്ടോ ഗാന്ധി? നാവിൽ നിന്നെന്തേ ഹറാം എന്ന ക്രന്ദമുയർന്നില്ല. ഇത് പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജിക്ക് നേരെ ഗോഡ്സെ വെടിയുതിർത്തപ്പോൾ ഗാന്ധിജിയുടെ അവസാന വാക്ക് ഹറാം എന്നായിരുന്നു. രണ്ടാം ഭാഗത്ത് കാണുന്നത് കവി കണ്ട കാഴ്ചയാണ്. ഇന്നലെ സന്ധ്യക്ക് ഗാന്ധിയെ പാർക്കിന് മുന്നിലെ കോൺക്രീറ്റ് നടപ്പാതയിൽ കിടക്കുന്നത് കണ്ടത്. നീരാൽ വീർത്ത കാലുകളും തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന ശ്വാസവുമായി ഗാന്ധി. വഴിയോരത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിയെയാണ് കാണുന്നത്. പക്ഷേ പട്ടിണി കവിയെയും പിടിമുറുക്കി. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, ജീവിത പ്രയാസങ്ങളുണ്ട്. ഭാര്യയ്ക്ക് 10 മാസം. ക്യൂവിൽ നിന്ന് സാധനം വാങ്ങണം. എന്താണ് വിൽക്കുന്നത്? ഗോതമ്പോ കല്ലോ പൂപ്പോ എന്ന ആശ്ചര്യവും കാണാം. അപ്പോൾ ഗാന്ധിയെ ആരാണ് കാണുന്നത്? കവിയാണ് കാണുന്നത്. പക്ഷേ കവിയെയും ദാരിദ്ര്യം അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ നിൽക്കാൻ അദ്ദേഹത്തിനും നിർവാഹമില്ല എന്നുള്ളതാണ്. പിന്നീട് വാര്യർ കാണുന്നത് ഗാന്ധിയുടെ അടുത്ത് വെള്ളത്തൊപ്പിയും വെള്ള ജുബയും ധരിച്ച ഗോഡ്സെയാണ്. ഗാന്ധിയുടെ ശരീരം താങ്ങിയുള്ള ഗോഡ്സെയുടെ ഇരുത്തം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ്. ചത്ത ഹിന്ദുവിൻ നാശ സംസ്കാരം, ചത്തത് എന്നൊക്കെ നാം മൃഗങ്ങളെയാണ് പൊതുവെ പറയാറ്. ഈ പരാമർശം ഇന്ന് ഗാന്ധിയുടെ മരണത്തെ പോലും അനാദരവ് പ്രകടമാക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തോടുള്ള വിരൽ ചൂണ്ടൽ തന്നെയാണ്. ഗോഡ്സെയുടെ കയ്യിലെ പിരിവു പാട്ടയുമുണ്ട്. ഇത് ഞങ്ങളൊപ്പമുണ്ട് എന്ന തോന്നൽ സൃഷ്ടിക്കാനുള്ളതാണ്. വരും തെരഞ്ഞെടുപ്പിൽ താൻ ഇന്നും സാധാരണക്കാരോടൊപ്പമാണ് എന്ന് ബോധിപ്പിക്കാനുള്ള ഒരു ബോധമായ ശ്രമം. ശവസംസ്കാരത്തിലുപരി വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഗാന്ധിജിയുടെ മരണത്തെ പോലും അനാദരവ് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ഗുജറാത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഗാന്ധി എന്തിനു ആത്മഹത്യ ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യ കാലഘട്ടത്തിൽ ഈ ഒരു കവിത പഠിക്കണം എന്നുള്ളതാണ്. കവിയും ആ കൈപ്പാട്ടയിൽ കയ്യിലുണ്ടായിരുന്ന 4 രൂപയിട്ടു.
അത് വെള്ളം കുടിക്കാനുള്ളതാകാം. പക്ഷെ കവി പറയുന്നത് ഉച്ചയ്ക്ക് കുടിക്കുവാൻ പൈപ്പിലുണ്ടല്ലോ വെള്ളം. ഇവിടെ രാഷ്ട്രീയത്തിലെ ചില പൊടിക്കൈകൾ വാര്യർ കൃത്യമായി പറഞ്ഞുപോയിട്ടുണ്ട്. വിമർശന ചുവയിൽ തന്നെ എന്നത് പ്രസക്തമാണ്. മൂന്നാം ഭാഗത്ത് ഗോഡ്സെ അലങ്കരിക്കുന്നത് മന്ത്രിപദമാണ്. രാത്രി പ്രൊജക്ട് ഹൗസിൽ കാറിറങ്ങിയ ഗോഡ്സെ എന്ന മന്ത്രിയെ കാണാൻ പ്രമാണിമാരെത്തി. ആരാണ് ആ പ്രമാണിമാർ? കമ്പനി തലവന്മാരും കമ്മീഷൻ ഏജൻറ്റുമാരും കോൺട്രാക്ടർമാരും കക്ഷി രാഷ്ട്രീയക്കാരും കളക്ടറുമൊക്കെയാണ്. ഇവിടെ അധികാരം കൈയാളുന്നവരുടെ സുഖഭോഗങ്ങൾ കവി പറയുന്നു. മദ്യവും മറ്റും ടൂറിസ്റ്റ് ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന സാമൂഹിക പ്രവർത്തകയും കെണിയിലകപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ മൂന്നാം ഭാഗത്തിൽ ഒരു മന്ത്രിപദത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു അധികാരത്തിൻ്റെ എല്ലാ പവറുകളും ഗോഡ്സേക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തുചേർന്ന് പോവുകയാണ് എന്നുള്ളതാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ ലാഭം തന്നെയാണ്. അതിൽ നിന്നും സാമ്പത്തിക ലാഭത്തിലേക്ക് ഒരു ചാട്ടമുണ്ടാവുന്നു. നാലാം ഭാഗത്ത് കാണുന്നത് ഞാൻ കൊന്നതിൻ വാർഷികം എന്ന് ഗോഡ്സെ. രഘുപതി രാഘവ രാജാറാം എന്ന ഗീതാർദ്രമായ പിന്നെയും ഒരു പുലർക്കാലം. ഗോഡ്സെ തൻ്റെ പരിവാരങ്ങളോടൊപ്പം രാജകീയ പ്രൗഢിയോടെ ആഡംബരത്താൽ രാജ്ഘട്ടിന് മുമ്പിലെത്തുന്നു. രാജ്ഘട്ട് ഗാന്ധിജി അടക്കം ചെയ്ത സ്ഥലമാണ്. ഇവിടെ കാണുന്നത് ഗോഡ്സെയെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ മാഞ്ഞാളിത്തരമാണ്. ക്യാമറയുടെ കണ്ണുകൾ തുറക്കാൻ കാത്തുനിൽക്കുകയായിരുന്നു ഗോഡ്സെ പുഷ്പചക്രം വഹിക്കുന്നതിന് വേണ്ടി. പ്രഹസനം മാത്രമായി മാറുന്ന ചില നിമിഷങ്ങളെ കവി അവതരിപ്പിക്കുന്നു. രാഷ്ട്രീയ ലാഭം മാത്രമാണ് ഗോഡ്സെ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിനുള്ളത്. ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ മാത്രം പേരിനഭിനയം നടത്തുന്നവരായി മാറിപ്പോകുന്നതും വിമർശനപരമായി കവി പറയുന്നു. മിന്നൽ എന്ന പ്രയോഗമാണ് ക്യാമറയുടെ രാഷ്ട്രീയ പങ്കിനെ കാണിക്കാൻ കവി ഉപയോഗിച്ചത്. പിന്നീട് കവിതയിൽ കാണുന്നത് ഗാന്ധി സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനം എത്രമാത്രമായിരുന്നു എന്നും അവ നാനാ വിഭാഗങ്ങളെയും എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്നുമാണ്. 1915 മുതൽ ഗാന്ധിജി ഇന്ത്യയിൽ സ്വീകരിച്ച ആശയപരവും ആദർശപരവുമായ പ്രവർത്തനമാണിത്. ഹാ റാം എന്ന ഗാന്ധിജി യുടെ അവസാന നാളിലും ജീവിതകാലത്തെല്ലാം ഉയർന്ന ശബ്ദം ഗാന്ധിജിയുടെ മരണത്തിന് ശേഷവും മലയടിക്കുന്നു. എല്ലാവരും ഹാ റാം എന്ന് മന്ത്രിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഗാന്ധി മരണപ്പെട്ട് കഴിഞ്ഞുവെങ്കിലും അദ്ദേഹം ഇവിടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ അതിൽ നിന്നും മനുഷ്യനൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര വസ്തുത എന്ന് പറയുന്നത്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ടു എങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ മനുഷ്യർ അതിൽ നിന്നൊരു പാഠവും ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെ തന്നെ ചരിത്രം ഇന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ നമ്മളത് എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഗാന്ധിജിയെ ഇന്നും നാം ഓർക്കുന്നു. ഗോഡ്സെ രാജ്ഘട്ടിൽ നിന്നും തിരിക്കുമ്പോൾ പാടത്തും പൂട്ടും കൃഷിക്കാരൻ്റെ ഗാനവും ഹാ റാം എന്നായിരുന്നു. തൊഴിലിനും കൂലിക്കും വേണ്ടിയും സമരം ചെയ്യുന്നവരും ഹാ റാം എന്ന് മന്ത്രിക്കുന്നു. ക്യൂവിൽ ഇത്തിരി അരിക്കുവേണ്ടി കാത്തുനിൽക്കുന്ന സ്ത്രീകളും ഹാ റാം എന്ന് മന്ത്രിക്കുന്നു. എല്ലാ വിഭാഗക്കാരും ഹാ റാം എന്ന് മന്ത്രിക്കുന്നു. ഗോഡ്സെ പിന്നീട് കീശയിൽ തപ്പി ഉറപ്പിക്കുകയാണ്, ഈ ഹാ റാം എന്ന് പറയുന്നവരെയും ഇല്ലാതാക്കാൻ തൻ്റെ തോക്കിലെ നിറ പ്രാപ്തമാണോ എന്ന്. അതാണ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത ഭാഗത്ത് കാണുന്നത് തന്നെ ദ്രോഹിച്ച ഗോഡ്സെയെ പോലും സ്നേഹത്തോടെ നേരിടുന്നതാണ്. വത്സ എന്നാണ് ഗാന്ധിജി ഗോഡ്സെയെ വിളിക്കുന്നത്. ഇവിടെ കാണുന്നത് നമ്മെ എത്ര ദ്രോഹിച്ചാലും തിരിച്ച് അതേ നാണയത്തിലല്ലാതെ സ്നേഹത്താൽ നേരിടണമെന്നാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഗാന്ധിജി വെച്ച ഹിംസിക്കരുത് എന്ന പാഠം. കാലു തൊടാനായിരുന്നില്ല, കൈത്തോക്കെടുക്കാൻ കുനിഞ്ഞ നീ എൻ്റെ നെഞ്ചിൽ തീയുണ്ട ചൊരിഞ്ഞു. ഗാന്ധി നേടിയതൊക്കെയും കാപട്ടിയെത്താൽ ഗോഡ്സെ തൻ്റേതാക്കി വിജയിച്ചവനായി നിൽക്കുന്നു. നുണയെ വിവേകമായും അത്യാഗ്രഹത്തെ തപസ്യയായും കാണുന്ന ഗോഡ്സെയെ കവി എടുത്തു പറയുന്നു. ഗാന്ധിജിയിൽ വേദനയുണ്ടായത് ഗോഡ്സെയിൽ നിന്നും വെടികൊണ്ടപ്പോഴല്ല, പാവപ്പെട്ടവരെയും മറ്റും ചൂഷണം ചെയ്ത് അവരെ ഒന്നുമല്ലാതാക്കി തീർക്കുമ്പോഴാണ്. ശേഷം എല്ലാ അനീതിക്കുമൊടുവിൽ പൂക്കളെ കൊണ്ട് അലങ്കരിച്ചവ അവനിൽ അർപ്പിക്കും. ഇരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുന്നതിന് ശേഷം നമ്മളല്ലേ എന്ന മട്ടിൽ ഉള്ള വെറും പ്രഹസനം. ഇത് ഗാന്ധിജിയെ രോക്ഷാകുലനാക്കുന്നതും കാണാം. അഞ്ചാം ഘട്ടത്തിൽ വത്സ എന്നാണ് ഗോഡ്സെയെ ഗാന്ധിജി വിളിച്ചതെങ്കിൽ ഗാന്ധിയിൽ തന്നെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കവിതയുടെ അവസാനത്തിൽ ദുഷ്ട എന്നതിൽ എല്ലാമുണ്ട്. അപ്പോൾ ഈ ഒരു കവിത നമ്മൾ വായിച്ചു പോകേണ്ടത് ഇന്നിൻ്റെ രാഷ്ട്രീയത്തിലാണ് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ഇവിടെ ഞാൻ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്, ഇരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുന്നു എന്നുള്ളത്. ഇത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ നടക്കുന്നതാണ്. കാരണം ഇരന്നു തിന്നുന്നവനെ ഇന്ന് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗം,
അവരെ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലാണ് ഗോഡ്സെയുടെ പ്രവർത്തനവും മാറുന്നത് എന്നുള്ളതാണ്. അതാണ് ഗാന്ധിജിയെ കൂടുതൽ വേദനിപ്പിച്ചതും ഈ ഒരു ഗോഡ്സെയോട് പോലും ദുഷ്ട എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവാനുള്ളൊരു കാരണമെന്ന് പറയുന്നതും. ഈ കവിതയ്ക്ക് കാലിക പ്രസക്തിയുണ്ട്. കാരണം ഗാന്ധി കണ്ടൊരു ഇന്ത്യയല്ല എന്നുള്ളത്. ഗാന്ധിജി ഒരു മതവിശ്വാസിയായിരുന്നു, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഗാന്ധി ഒരു മതത്തിനും എതിരുമല്ലായിരുന്നു എന്നതിനാണ് പ്രസക്തി. ഗാന്ധിജിയുടെ അവസാന വാക്കായിട്ടുള്ള ഹറാം എന്നത് തന്നെ ഗാന്ധിജി മതവിശ്വാസിയാണെന്നതിനുള്ള തെളിവാണ്. പക്ഷേ അന്ധത ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ വേണം, അങ്ങനെയൊരു ഇന്ത്യയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. യാഥാർത്ഥ്യം ഇന്ന് മറ്റൊന്നാവുന്നു എന്നതിലാണ് കവിത കടന്നു പോകുന്നത്. സമ്പന്നനും അതിസമ്പന്നനും കുത്തക മുതലാളിമാരും രാഷ്ട്രീയക്കാരും വാഴുന്ന ഇന്ത്യ, ഗോഡ്സെയെ പോലുള്ളവർ അനേകം, ഭൂതകാലത്തെ നല്ലതിനെയല്ല ഒപ്പം കൂട്ടിയത്. അതുകൊണ്ട് തന്നെ കൃഷ്ണവാര്യരുടെ ഈ കവിതയ്ക്ക് വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ശക്തമായ വേരോട്ടമുണ്ട്. ഈ ഒരു പാഠഭാഗത്തു നിന്ന് അധികം ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഇവയാണ്: ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തിൽ പടർന്ന ജീർണതയുടെ ചിത്രങ്ങൾ ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത പ്രതിഫലിപ്പിക്കുന്നുണ്ട്, എങ്ങനെ? വിശദീകരിക്കുക. അതുപോലെ മറ്റൊരു ചോദ്യം: കാലത്തിന് നേർക്കുള്ള ചിരിയാണ് ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത, വിശകലനം ചെയ്യുക. ഈ രണ്ട് ചോദ്യവും ഉത്തരം സെയിം തന്നെയാണ്, പക്ഷേ ചോദ്യത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു രണ്ട് ചോദ്യത്തിനും നമ്മൾ എഴുതേണ്ടത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു കവിതയുടെ പങ്ക് എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു ചോദ്യം കാണുന്നത് ആക്ഷേപഹാസ്യ കവിതയെക്കുറിച്ച് 1.5 മാർക്കിനൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആക്ഷേപഹാസ്യം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ തന്നെ ഒരു 1.5 മാർക്ക് നമുക്കവിടെ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്ന് വലിയ ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഇന്നിൻ്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കുക, ഇന്നിൻ്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് മാത്രം ഈ കവിതയെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജീർണതകളുണ്ട്. മറ്റു മതങ്ങളെ ഉൾക്കൊള്ളാതെയുള്ള ഒരു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമൊക്കെ നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതും ഒക്കെ നമ്മളിന്ന് കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നല്ലൊരു വീക്ഷണം ഉണ്ടാവണം. നമ്മുടെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. ആ ഒരു ധാരണയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു പാഠം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.